പ്രൈസ് ലോർഡ്, ഹാലലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഈ മെയ് മാസം 17-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ ഉപവാസത്തിൻ്റെ 7-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സർവശക്തനായവൻ ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹാലലൂയ, ഹാലലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും നമ്മളെ കൺമണി പോലെ കാത്തുപരിപാലിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, കഷ്ടതകളിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിച്ച് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും തന്ന് ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ പൂർണ്ണ സൗഖ്യത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനങ്ങൾ അതിൻ്റെ 66-ാം ആരംഭഭാഗങ്ങൾ പറയുന്നു. സർവ്വഭൂമിയുമായുള്ളവേ, ദൈവത്തിന് ഘോഷിപ്പീൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പീൻ, അവൻ്റെ സ്തുതി മഹത്തീകരിപ്പീൻ. അപ്പം സർവ്വഭൂമിയുമായുള്ളവേ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ദൈവത്തിന് ഘോഷിപ്പീൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പീൻ, അവൻ്റെ സ്തുതി എന്ത് ചെയ്യണം? മഹത്തീകരിക്കണം. നിൻ്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിൻ്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. സർവ്വഭൂമിയും നിന്നെ നമസ്കരിച്ചു പാടും, അവർ നിൻ്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറവീൻ. ആമേൻ. അടുത്തത് പറയുന്നു, അതിൻ്റെ 18-ാം ഭാഗം പറഞ്ഞു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ, ആനന്ദത്തോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ, സമാധാനത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഇരുത്തിയിരിക്കുകയല്ലേ. ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നിങ്ങൾ കണ്ണുകളടച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഏത് സമയമാണെങ്കിലും കുഴപ്പമില്ല. ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പാ, യേശുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകലും കഴിഞ്ഞ രാത്രിയിലും ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചു. ഈ മാസത്തിൻ്റെ 17-ാമത്തെ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് അവസരം തന്നു. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെ അന്യോന്യം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന നിൻ്റെ മക്കളെ ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിലും കർത്താവേ, അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിലും അവരുടെ ജോലിസ്ഥലങ്ങളിലും എല്ലായിടത്തും കർത്താവിൻ്റെ വലിയ കൃപയും കരുതലും ഉണ്ടാകുവാൻ ഞങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും സ്വസ്ഥത കൊണ്ടും നിറയ്ക്കുന്നൊരു പകലായിരിക്കണമേ. ശത്രു ഒരുക്കുന്ന സകല പ്ലാനുകളും പദ്ധതികളും സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനാൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ക്രൂശിലെ രക്തത്താൽ ഈ പകൽക്കാലം ഞങ്ങൾ ജയമെടുക്കുന്നു. നിൻ്റെ മക്കൾ എവിടെയൊക്കെ പോകുന്നു, ആരോടൊക്കെ ഇടപെടുന്നു, എല്ലായിടത്തും നിൻ്റെ കൃപ അനുഭവിപ്പാൻ, നിൻ്റെ ഫേവർ കാണുവാൻ, അതേ കർത്താവ് ഇന്ന് പകൽക്കാലം സാധാരണമായ ദൈവത്തിൻ്റെ ഫേവർ കാണുവാൻ, ഓ താങ്ക് യു ജീസസ്, ദൈവത്തിൻ്റെ ഫേവർ കാണുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം. കർത്താവ്, രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ പൂർണ്ണ സൗഖ്യമുള്ളവരായിത്തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം വെളിപ്പെട്ട് വരട്ടെ, ആരോഗ്യം വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. അങ്ങയുടെ തിരുവചനം ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങയുടെ അടിപ്പണലുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ, ആരോഗ്യമുള്ളവരായിത്തീരട്ടെ, കൃപ പ്രാപിക്കട്ടെ. കർത്താവ്, അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിന് നന്ദി പറയുന്നു. രക്തം കൊണ്ട് മറച്ചു പിടിച്ചിരിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. ഈ പ്രഭാത കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കൃപ കൊണ്ട് പൊതിയട്ടെ, അത്യുന്നതിൻ്റെ ശക്തിയായി നിങ്ങളെ നിറയ്ക്കട്ടെ. അതുപോലെ ഇന്ന് മിഡിൽ ഈസ്റ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, മിഡിൽ ഈസ്റ്റ് മുഴുവനും കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു റിവൈവൽ ഉണ്ടാകുവാൻ, മിഡിൽ ഈസ്റ്റിൽ സമാധാനം നിലനിൽക്കുവാൻ കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സാന്നിധ്യം മിഡിൽ ഈസ്റ്റ് അനുഭവിപ്പാൻ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ കണ്ണുകളടച്ച് കരങ്ങളെ ഉയർത്തിക്കുക. കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മിഡിൽ ഈസ്റ്റിനെ അനുഗ്രഹിക്കുന്നു. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന എല്ലാ ആരാധനകളെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പൂർണ്ണ സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവസഭകളെ, അഭിഷക്തന്മാരെ ഒക്കെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും ദൈവത്തിൻ്റെ വലിയ കൃപയും സാന്നിധ്യവും സ്വസ്ഥതയും സമാധാനവും വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാർ മിഡിൽ ഈസ്റ്റിൻ്റെ നിയന്ത്രണം ഇന്ന് ഏറ്റെടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവിക സംരക്ഷണം തൻ്റെ ജനത്തിന് കൊടുക്കണം. ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ തൻ്റെ ജനത്തെ മറച്ചുകൊള്ളണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകണം. ആ കൊടിയ കാറ്റ് ഇന്ന് വീശുവാൻ, അനേകർ വിടുവിക്കപ്പെടുവാൻ, അനേക പിന്മാറ്റക്കാർ മാനസാന്തരത്തിലേക്ക് വരുവാൻ, അനേകർ ചഞ്ചലിച്ച് നിൽക്കുന്നവർ ഉറയ്ക്കുവാൻ,
ഹല്ലേലൂയ. കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, കൃപ കൂടെ ഇരിക്കട്ടെ. സ്തോത്രം. നമ്മൾ വീണ്ടും ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീക വളർച്ച, അല്ലെങ്കിൽ സ്പിരിച്വൽ മെച്യൂരിറ്റി, സ്പിരിച്വൽ ഗ്രോത്ത് എന്നൊക്കെ നമുക്ക് പറയാം. ഒരാൾ ഒരു ആത്മീക പക്വത പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ആളിൽ കാണാവുന്ന ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ആത്മീക പക്വത പ്രാപിക്കാൻ എന്തൊക്കെ ആവശ്യമാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അതുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഇന്നുകൂടെ ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അവൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യമാണ് താൻ പഠിപ്പിച്ചപ്പോൾ, തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ താൻ പറഞ്ഞ ഒരു വാക്യം. മത്തായിയുടെ സുവിശേഷം 6:15 മത്തായിയുടെ സുവിശേഷം 6:15. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഇന്ന് ഈ മോർണിംഗ് മെസ്സേജ് വർഷങ്ങളായി കേൾക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ പുതിയതായിട്ട് കേൾക്കുന്നവരുണ്ടാകാം. ഇപ്പോൾ പല പ്രാവശ്യം പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഈ ഒരു സബ്ജക്റ്റ്. പക്ഷേ ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോരുത്തർക്കും ജീവിത നന്മയ്ക്ക് ഇത് ആവശ്യമായതുകൊണ്ടാണ് ഈ പ്രഭാതി വീണ്ടും പരിശുദ്ധാത്മാവിനാൽ ഇത് നമ്മളെ ഓർപ്പിക്കുന്നത്. ഇവിടെ പറയുന്നു, യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ, നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. സ്തോത്രം. അപ്പം ഒരു ആത്മീയ പക്വത പ്രാപിക്കുന്ന വ്യക്തി അറിയാതെ മറ്റുള്ളവരോട് ക്ഷമിക്കും. കാരണം ആ ആത്മീയ പക്വത പ്രാപിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകും പിതാവിൻ്റെ ആഗ്രഹം എന്താണെന്നും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണെന്നും മനസ്സിലാകും. അനേക പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ കാണുന്നു, അനേക പ്രസംഗിക്കുന്നവരെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ വിവിധ രീതിയിൽ ആത്മീയ നിലവാരം കൈകാര്യം ചെയ്യുന്നവരെ നമുക്കറിയാം. പക്ഷേ പലർക്കും പറ്റുന്ന പരാജയമാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു അനുഭവം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും പകയും വൈരാഗ്യവും ആ വിദ്വേഷവും എടുത്തു കളയാൻ മേലാതിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ ഇപ്പം നമ്മൾ ഈ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു, നമ്മൾ കുഞ്ഞായി വളർന്നു, വളർന്നു വളർന്നു വരുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ഇതാവശ്യമാണ്, ഇതാവശ്യമാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അത് ഒരാൾ വളർച്ച പ്രാപിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അത് മനസ്സിലാകുമ്പോൾ നമ്മളത് ചെയ്യുന്നത് പോലെ ഒരുവൻ ആത്മീയ വളർച്ച പ്രാപിക്കുന്നവന് തിരിച്ചറിയും, ഞാൻ ആ വ്യക്തിയോടത് ക്ഷമിച്ചില്ല എങ്കിൽ എന്താണ് അനുഭവം? ദൈവം, സ്വർഗീയ പിതാവ് എന്നോടും ക്ഷമിക്കത്തില്ല. അപ്പം ഒരാത്മീകൻ എന്ത് ചെയ്യും? അവന് ക്ഷമ ഇവിടെയും നിത്യതയിലും എത്തണമെങ്കിൽ ക്ഷമ ആവശ്യമാണ്. അപ്പോൾ അവനെന്ത് ചെയ്യും? അവൻ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തുടങ്ങും. അതാണ് ആത്മീക വളർച്ച പ്രാപിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പം ആത്മീക വളർച്ച പ്രാപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഫോർഗീവ്നെസ്, കർത്താവിൻ്റെ ആ മനസ്സാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ് നമ്മൾ എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ എന്തോ ആയിരുന്നു? ക്ഷമയുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മനസ്സും നമ്മൾ വളർന്നു വരുമ്പോൾ ആരെ പോലെ ആകുന്നേ? യേശുവിനെ പോലെ. അപ്പം നമ്മുടെ മനസ്സിൽ എന്തു പറയണം? ക്ഷമിക്കുന്നവരായിരിക്കണം. സ്തോത്രം. അമേൻ. യിർമ്യാവിൻ്റെ പുസ്തകം 31:1 അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ഹൃദയത്തെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ അതിൻ്റെ അവസാന ഭാഗം പറയുന്നു, ലാസ്റ്റ് ഭാഗം, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. അടുത്ത ഭാഗം പറയുന്നു, ഞാൻ ഇനിയും, ഇന്നു മുതൽ, അല്ലെങ്കിൽ ഇനിയും അവരുടെ പാപം ഇനി ഓർക്കുകയില്ല. കണ്ടോ, കർത്താവിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമാണ്, നമ്മുടെ പാപത്തെ അവൻ ഓർക്കുന്നില്ല. എൻ്റെ ചോദ്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പറയുന്നത് എൻ്റെ പൊന്നെ അത് മറക്കാൻ കഴിയുന്നില്ല, അവരെന്നോട് ചെയ്തത്, ആ വ്യക്തി എന്നെക്കുറിച്ച് പറഞ്ഞത്, അവരെനിക്കിട്ട് ദ്രോഹം ചെയ്തത്, എൻ്റെ ഓഫീസിൽ അവരെന്നോട് കാണിച്ചത്, അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് അങ്ങോട്ട് മറക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഒരാത്മീക വളർച്ച പ്രാപിക്കുമ്പോൾ നമ്മൾ ആരുടെ നേച്ചറിലേക്കാണ് വരുന്നത്? കർത്താവിൻ്റെ സ്വഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം പറഞ്ഞു, ഞാൻ ഇനി അവരുടെ പാപം അവരോട് ഓർക്കുകയുമില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മളോടും പറയുക, നമ്മളും പറയണം, ഇനി ഞാൻ അവരെന്നോട് ചെയ്തത് ഓർക്കുന്ന പ്രശ്നമില്ല, ആ വിഷയം ഞാൻ ഓർക്കുന്ന വിഷയമില്ല, അത് ഞാൻ മറന്നു കളഞ്ഞിരിക്കുന്നു, അത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു ആത്മീക പക്വതയുടെ ലക്ഷണമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവികമായ ആ ഒരു വളർച്ച പ്രാപിക്കുവാൻ, അതുപോലെ തന്നെ വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്ന
ആ വാക്യം മറന്നു പോകണ്ട. നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അപ്പം നമ്മൾ എങ്ങനെയാണ് ക്ഷമിച്ചിരിക്കുന്നത്? നമ്മൾ പകുതി ക്ഷമിച്ചാൽ നമുക്ക് പകുതി ക്ഷമ കിട്ടും, അല്ല നമ്മൾ പൂർണ്ണമായിട്ട് ക്ഷമിച്ചാൽ നമുക്ക് പൂർണ്ണമായ ക്ഷമ കിട്ടും, ഇല്ല രണ്ടാഴ്ച കഴിയുമ്പം വീണ്ടും നമ്മൾ ഓർത്താൽ നമുക്കും അതുപോലെ തന്നെ അനുഭവം വരിക. അതുകൊണ്ട് ഇന്ന് ആത്മീക പക്വത പ്രാപിച്ചു എന്ന് പറയുന്ന നമ്മൾ, പ്രാർത്ഥിക്കുന്ന മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ, ആമേൻ, ഓരോ മീറ്റിങ്ങുകളും മുടക്കാതിരിക്കുന്ന നമ്മൾ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു ഈ മനസ്സിലേക്ക് കയറി വരുവാൻ പറ്റുന്നുണ്ടോ അവരോട് എന്നേക്കുമായി അത് പൊറുക്കുവാൻ. ഇനി എൻ്റെ മനസ്സിൽ യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞതുപോലെ പറയാൻ പറ്റുമോ, ഞാൻ ഇനി അത് ഓർക്കുന്ന പ്രശ്നമില്ല. ഹല്ലേലൂയ. അർത്ഥം എന്താണ്? ഈ ക്ഷമയെന്ന് പറയുന്നത് താൽക്കാലികമല്ല, അത് ഫോർ എവറാണ്. സ്വർഗത്തിലെ ദൈവം നമ്മളോട് ക്ഷമിച്ചത് താൽക്കാലികമായിട്ടല്ല. നമ്മൾ ഏറ്റുപറഞ്ഞ പാപങ്ങളെ, നമ്മൾ ഏറ്റുപറഞ്ഞ തെറ്റുകളെ, ആ സ്വർഗം നമ്മളോട് ക്ഷമിച്ചത് താൽക്കാലികമായിട്ടല്ല. ആ സ്വർഗത്തിലെ ദൈവം നമ്മളോട് ക്ഷമിച്ചത് എന്നേക്കുമായിട്ട്. അതുകൊണ്ട് നിങ്ങളും ആ വ്യക്തിയോട് ക്ഷമിക്കുന്നത് താൽക്കാലികമാകരുത്, എന്നേക്കുമായിട്ട് വേണം കേട്ടോ. ആ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കുമ്പോൾ അത് എന്നേക്കുമായിട്ട് ക്ഷമിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പൻ, ഇനി അടുത്ത ഈ ക്ഷമയ്ക്ക് വേറൊരു പ്രശ്നമുണ്ട്. ആത്മീക വളർച്ച പ്രാപിച്ചുകൊണ്ട് ക്ഷമിക്കുന്നത്, എന്നാൽ പിന്നെ ബ്രദറെ അവരിങ്ങോട്ടൊന്ന് വന്ന് എന്നോടൊന്ന് റീകൺസിൽ ചെയ്യട്ടെ, അവരോട് വന്നൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുവാൻ നോ റൈറ്റ്. നമുക്കാണ് ക്ഷമ ആവശ്യം, കാരണം ഇത് നമ്മുടെ വിഷയമാണ്. ഞാൻ അവരോട് ക്ഷമിക്കാഞ്ഞാലോ അവർ സ്വർഗത്തിലെ ദൈവം എന്നോട് ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് അവർക്കെന്തെങ്കിലും ഉണ്ടോ, ഞാൻ അങ്ങോട്ട് ചെന്നങ്ങ് ഒത്തൊരുമയായേക്കുക, ഞാൻ അങ്ങോട്ട് ചെന്നങ്ങ് രമ്യതയിലായിരിക്കുക, അല്ലാതെ അവരിനി ഇങ്ങോട്ട് വരാൻ വേണ്ടി അല്ലെ വേറൊരാൾ വന്ന് കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഡോണ്ട് വെയിറ്റ്, അതിനുവേണ്ടി കാത്തിരിക്കരുത്. ആർക്കാണ് ആവശ്യം ഇന്ന് ക്ഷമ? നമുക്കാണ് ഇന്ന് ക്ഷമ ആവശ്യം. നമുക്കാണ് നിത്യതയിൽ പോകേണ്ടത്. നമ്മളാണ് ആത്മീക വളർച്ച പ്രാപിക്കുന്ന വ്യക്തി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ട് പോയി അവരോട് കാര്യമങ്ങ് പറഞ്ഞേക്കുക, ക്ഷമ അവർക്കങ്ങ് കൊടുത്തേക്കുക, നമ്മുടെ മനസ്സിൽ നിന്ന് അത് കളയുക. അയ്യോ അവർ വന്നില്ലല്ലോ, അവരെന്നാലും എന്നോടൊരു വാക്ക് പറയും, നോ പ്രോബ്ലം. നമുക്കാണ് വേണ്ടത്, നമ്മളാണ് ആത്മീക വളർച്ച പ്രാപിക്കുന്നത്, നമ്മളാണ് ദൈവത്തിൻ്റെ വൈദ്യർ, നമ്മളാണ് ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വ്യക്തി, നമുക്കാണ് ആമേൻ നിത്യമായ ആ ക്ഷമ ആവശ്യമുള്ളത്. അപ്പം നമ്മൾ അവരിങ്ങോട്ട് വരാൻ വെയിറ്റ് ചെയ്യുകയല്ല, നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരോട് തീർത്ത് പറഞ്ഞ് കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് ഒരു സ്വസ്ഥതയുള്ള ഹൃദയത്തോട് ദൈവസന്നിധിയിൽ നിന്ന്, പിതാവേ ഇതാ എൻ്റെ മനസ്സും നിൻ്റെ മനസ്സും ഒരുപോലെ, എന്നോട് ഞാൻ നിന്നോട് ചെയ്ത് നീ എന്നോട് ക്ഷമിച്ചതുപോലെ തന്നെ അവർ എന്നോട് ചെയ്ത് ഞാനും ക്ഷമിച്ചു, ഞാനും മറന്നു എന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതൊരു ആത്മീക വളർച്ചയുടെ ലക്ഷണമാണ്. കർത്താവ് അതിനുവേണ്ടി ഈ ശബ്ദം കേൾക്കുന്ന നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. God bless you. God bless you. God bless you.